സർക്കാർ സഹായത്തിന് കാത്തു നിൽക്കാതെ അടിയന്തര സഹായങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം കൂടി ആലോചിച്ച് ഈ ജനങ്ങളിൽ നമുക്ക് എത്തിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അത് ഈ നാട്ടിലെ ജനങ്ങളെ നമുക്ക് അറിയിക്കേണ്ടതുണ്ട്. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഒരു 100 രൂപയെങ്കിലും ഒരു മലയാളി ആ കമ്മിറ്റിയിലേക്ക് സംഭാവന ചെയ്താൽ ഏകദേശം 3000 കോടി രൂപയുടെ നഷ്ടമാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ, ഏതെങ്കിലും ഒരു സഹായം, ഒരു തണുപ്പേകാൻ അവർക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ നമ്മൾ സഹായിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. ആ പ്രവർത്തനം നമുക്ക് ഇതിന്റെ പാരലലായി നമുക്ക് നടത്തിക്കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ പ്രയാസങ്ങൾ കഴിഞ്ഞ 5-8 ദിവസമായി നേരിൽ കാണുകയാണ്. എന്ത് പറയും എന്ത് ചെയ്യും എന്നറിയില്ല. മരിച്ചവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അവരുടെ കണ്ണിനീര് നമുക്ക് കാണാൻ കഴിയില്ല. ജീവിതത്തിൽ മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയത് ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട ഈ സാധുക്കളോട് എന്ത് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് ഒരു MLA എന്ന നിലക്ക് പറയാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ വീർപ്പുമുട്ടുക. നമ്മൾ ഓരോരുത്തരും നമ്മളോട് കഴിയുന്ന വിധം ഈ ജനങ്ങളെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നാൽ കഴിയുന്നത് എന്റെ തുടക്കം എന്ന നിലക്ക് ഇന്നത്തെ എന്റെ സാഹചര്യം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ റീബിൽഡ് കേരളയ്ക്ക് 10 ലക്ഷം രൂപ വ്യക്തിപരമായി ഈ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു സഹോദരനായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.